പ്രകൃതി ദുരന്തം മാത്രം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതിന് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം. ഇതിന് കായ ഇത് ഇത് വേണ്ട, ഇതാണ് ഏറ്റവും നല്ല കായ പറഞ്ഞത്. ഇത് നല്ല അതല്ലേ, ഒക്കെ സിസ്റ്റമാറ്റിക് ആണ്. കേടാ കൊടുങ്ങല്ലൂരാണ്, കൊടുങ്ങല്ലൂര് ആമണ്ടൂര് മുമ്മൽക്കാട് തോട്ടത്തിലാണ് വന്നേക്കണേ. അപ്പൊ ജാതി തോട്ടത്തിൽ നിന്ന് ജാതിപത്രിയും കുരുവൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ബാക്കി വന്ന ഒരു സാധനമുണ്ട്, ജാതിയുടെ തൊണ്ട്. ആ ജാതിയുടെ തൊണ്ട് വെച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കണം. എൻ്റെ ഒരു മുഹമ്മദ്, ഞാൻ കൊടുങ്ങല്ലൂര് ആമണ്ടൂരാണ്. എനിക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനിയും ഒരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു, തൽക്കാലം അതൊക്കെ വിട്ടുകൊണ്ട് ഇപ്പൊ കൃഷിയിലാണ്. ഇപ്പൊ കൂടുതൽ എനിക്ക് അതിൽ നിന്ന് നല്ല ആദായവും ആരോഗ്യവും മനസമാധാനം കിട്ടുന്നതുകൊണ്ടാണ് ഇതിലേക്ക് തിരിഞ്ഞത്. കൂടുതൽ ജാതിയാണ് കൃഷി ചെയ്തേക്കണത്. ജാതി ഉണ്ട്, ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, കുരുമുളക് ഉണ്ട്. അതെ അല്ലേ, ആ കുരുമുളകും ചെയ്യുന്നുണ്ട്. 200 മരത്തിൽ 150 എണ്ണം നല്ലോണം കഴിക്കുന്നുണ്ട്. ഇത് നല്ല കാഴ്ച ഉണ്ടല്ലേ ഈ ജാതി. പക്ഷെ ഇതിന് ഇച്ചിരി വലിപ്പം കുറവുണ്ടല്ലേ. ഇതിന് കായ ഇത് ഇത് വേണ്ട, ഇതാണ് ഏറ്റവും നല്ല കായ പറഞ്ഞത്. ഇത് നല്ല പത്രികയായിരിക്കും, കായ വലുതുമായിരിക്കും. ആണല്ലേ, ഇതേപോലെ നമ്മൾ ഫ്ലവർ ആക്കി എടുക്കണത്. ഇതേപോലെ ഈ ഫ്ലവറിനാണ് 1600, 1500, 1600. ഈ ഇതിൽ നിന്നാണ് നമ്മ മൂല്യവർദ്ധിത വെറുതെ കളയുന്ന ഉൽപ്പന്നമാണ്. ഇതാണ് വെറുതെ കളയുന്നത്, കളയുന്നതാണ് നമ്മൾ ഇതെടുത്തിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. സ്കോഷ് ഇതാണല്ലേ, സ്കോഷ്, സ്കോഷ് ഇത്. ഇത് ആവശ്യക്കാര് കൂടുതലാണ്. പിന്നെ ഇത് ആസവം, അത് 40 ദിവസം കെട്ടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന അതാണ്. നോൺ ആൽക്കഹോളിക് ആസവമാണ്. നമ്മുടെ ഈ വൈൻ പോലെ, വൈൻ പോലെ. ഇത് ജാം, ജാം ജാം കാലിയാണ്. ഇതിന്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കാൻഡി കൂടെ ഉണ്ട്. അത് ഇക്കൊല്ലം ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതിന്റെ സാധനങ്ങളൊന്നും കൂടി ഇല്ല. അപ്പൊ 5 ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കണ്ട, 5 ഉൽപ്പന്നങ്ങൾ. ഇതിൽ നിന്ന് തന്നെ ഈ നമ്മുടെ വേസ്റ്റ് തൊണ്ടിന്ന് ചുമ്മാ വേസ്റ്റ് ആയി നമ്മുടെ പറമ്പിൽ ഒഴിവായി പോണ സാധനം വെച്ചിട്ടാണ് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എക്സ്ട്രാ ലാഭം കിട്ടിയത് ആദ്യം അല്ലേ. മാർക്കറ്റിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണോ? മാർക്കറ്റിൽ നമുക്ക് ആവശ്യം, ഇവിടെ ലോക്കലായിട്ടുള്ള ഇഷ്ടം പോലെ പോകുന്നുണ്ട്, ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഇത് ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് ഇതൊക്കെ കുട്ടികൾക്ക്, അസുഖം കുട്ടികൾക്ക് പറ്റിയ വയറുവേദന, ഗ്യാസ്, അങ്ങനെയുള്ള വയറ്റിലെ എല്ലാ അസുഖങ്ങൾക്കും പറ്റിയ സാധനം. പ്രകൃതിദത്തമാണ്. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത്ര വെച്ചാ മതി, ഇത്ര വെച്ചാ മതി. അതല്ലേ, അത് ചേർന്നാണെങ്കിൽ ഒരു ഇത്തിരി കുറച്ച് മതി, ഇത്ര മതി. ഒഴിച്ചിട്ട് ഇതില് സോഡ, നമ്മ സോഡ മേക്കറിൽ ഉണ്ടാക്കുന്ന സോഡയാണത്. വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റും, വെള്ളത്തിലും പറ്റും. സോഡയാണ് ടേസ്റ്റ് അല്ലേ, ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുന്ന ഇതായിരിക്കും. പതഞ്ഞു മുങ്ങിയല്ല പിന്നെ ജാതിയുടെ ഒരു ടേസ്റ്റും ആ സോഡയുടെയും കൂടെ മിക്സ് ആയിട്ട് നല്ല അടിപൊളി. എക്സ്പോർട്ടൊക്കെ ചെയ്ത് പോവാൻ പറ്റുന്ന സംഭവമുള്ള എക്സ്പോർട്ടിങ് ഉണ്ടാ? ഇല്ല, ചെയ്തിട്ടില്ല. ഇതിന്റെ ലൈസൻസ് ഒക്കെ എടുത്തുണ്ടെങ്കിൽ ഫുഡിന്റെ ഇത് വയറിന്, വയറിന് ഏറ്റവും നല്ല സാധനമാണ്. കുട്ടികൾക്ക് നല്ല നല്ല ഉപകാരം ഉണ്ടാകും. വയറിന് ദഹനത്തിനൊക്കെ നല്ലതാണ്, ദഹനത്തിന് ഏറ്റവും ദഹനത്തിന് നല്ലതാണ്. വയറുവേദന, ഗ്യാസ്, ഗ്യാസിനൊക്കെ നല്ല സൂപ്പർ ഇതാണ്. കഴിച്ചൊരു പിന്നെയും പിന്നെയും മേടിക്കൂട്ടാ, ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ മുമ്പക്ക് എനിക്ക് വയനും കൂടെ തന്നിട്ട് അതിന്റെ ചെറിയ ഗ്ലാസ്, നല്ല ഭംഗിയുള്ള ഗ്ലാസ്. ഇത് കൂടെ കഴിച്ചു നോക്കി. ഇന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണത് വെച്ച് നല്ല ദഹനമായിരിക്കും അല്ലേ. ദഹനം നല്ല ദഹനം. ഡ്രയറാണ്.
വേനൽക്കാലത്ത് വർഷത്തും വെയിലുണ്ടെങ്കിലും നമുക്ക് ഇത് ഉള്ളിൽ കത്ത് കയറ്റി കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. ഇത് അടച്ചൊക്കെ ട്രാൻസ്പാരന്റ് ആയതുകൊണ്ട് ഒരാൾക്ക് തന്നെ സിമ്പിളായിട്ട് ഇത് അടച്ചു നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പൊ ഈ മഴ ഒന്നും പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഒന്നും കേടുവരില്ല. പെറക്കി വാരി കൂട്ടണ്ട, അതല്ലേ. അപ്പൊ ഈ മുഹമ്മദ് ഖാൻ അതിന്റെ ഈ പ്രൊഡക്ഷനിലൊക്കെ കൂടുതലും സഹായിക്കണത് ഇത്തേണ്. ഇത്തടത്താണ് ബാക്കി ഇതിന്റെ കട്ട് ചെയ്ത് ഇതിന്റെ ജാതിപത്രിയുടെ തൊണ്ടൊക്കെ കട്ട് ചെയ്ത് എടുക്കണത്. കൊണ്ടുവരുമ്പോ അത് നന്നായി നല്ല നോക്കിട്ട് എടുത്ത് അത് കഴുകി അത് അതിന്റെ മറ്റേ അതിന്റെ ഉള്ളിലത്തൊക്കെ വൃത്തിയാക്കിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തിട്ട് പിന്നെയും പ്രോസസ്സിംഗ് ഉണ്ട്, പിന്നെ അത് വേവിക്കണം. വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് പ്രോസസ്സിംഗ്, പിന്നെ അത് ജ്യൂസാക്കി. നിങ്ങൾ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ചെയ്താണ്. അപ്പൊ ഇത് വിജയന്റെ അല്ലേ? ആദായകരമാണ് സംഭവം. തൊണ്ടിന് വലിപ്പവും കായ കുറവ് ചെറുതായിരിക്കും. അങ്ങനെ ഒരു നാലഞ്ച് ടൈപ്പ് ചെടികൾ എന്തെങ്കിലും ഉണ്ട്. അതെ അല്ലേ, അഞ്ച് അഞ്ച് വെറൈറ്റികളുണ്ട്. ഏതാ പങ്കലിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യും? ഞങ്ങള് ഞാൻ മരുന്നടിക്കും, പിന്നെ കുമ്മായിടും, പിന്നെ സാധാരണ ജൈവവളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും അഞ്ചു കൊല്ലം കൂടുമ്പോ മറ്റേ കാർഷിക സർവകലാശാലയിൽ കൊണ്ടുപോയി അത് മണ്ണ് പരിശോധിച്ച് അതിന്റെ വേണ്ട മണ്ണിന്റെ പി എച്ച് ലെവല് കറക്റ്റ് ചെയ്യും. അതെ, ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നല്ല തോട്ടം നല്ല ആദായം നിൽക്കുമല്ലേ? നല്ല ആദായം കിട്ടുന്നുണ്ട്. വളം എന്താ മെയിൻ ആയിട്ട് കൊടുക്കണത്? വളം ഒന്നിൽ ചാണാൻ അല്ലെങ്കിൽ കോഴിക്കാട്ടം. കോഴിക്കാട്ടം എത്ര നാള് കൂടുമ്പോ ഇട്ട് കൊടുക്കും? അത് കൊല്ലത്തിൽ രണ്ട് തവണ ഏതാണ് നിക്കണത്? ഈ മരം രോഗം വന്നേക്കാണ്. അസുഖം വന്നിട്ട് നമ്മളിപ്പോ ട്രീറ്റ് ചെയ്ത് റെഡി ആക്കി എടുത്തേക്കണാണ്. അതെന്താ അങ്ങനെ വരാൻ കാരണം? എന്താണ് പങ്കല്? മണ്ണിലുണ്ടാവുന്ന പങ്കലാണത്. കൊല്ലം കൊല്ലം മരുന്നടിക്കും, മുകളിലും അടിയിലും മണ്ണിലും മരുന്നടിക്കും, പിന്നെ കുമ്മായിടും. വളം മറ്റുള്ള വളപ്രയോഗങ്ങളും കൊണ്ടാണ് ഇത്ര നന്നായി നിൽക്കുന്നത്. കടത്തോട്ടം കണ്ട, ഇതിനകത്താണ് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാല് പുള്ളിയുടെ ആരോഗ്യവും അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് വരുമാനവും പുള്ളിക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നത് ഈ ഒരു തോട്ടത്തിൽ വന്ന് നിൽക്കുമ്പോഴാണെന്നാ പറയണത്. വലിയ കോൺട്രാക്ട് വർക്കൊക്കെ നിർത്തിയിട്ടാണ് മുഹമ്മദ് ഖാൻ ഈ ഒരു ഈ കൃഷി രീതിയിലേക്ക് ഇറങ്ങിയേക്കണത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണിച്ചല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അടുത്ത ആളുകൾക്കും കൂടെ പ്രചോദനമാണ്. കാരണം കൃഷി പല രീതിയിലും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ ലാഭത്തിൽ ആക്കാന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ശരിക്കും മുഹമ്മദ് ഖാൻ. ഇടവിള കൃഷിയായിട്ട് ഫ്രൂട്ട്സുകളും ചെയ്യുന്നുണ്ട്, ഇതിന്റെ കോസ്റ്റിൻ റംബൂട്ടാൻ, പിന്നെ മറ്റുള്ള പല 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 വിധ ഫ്രൂട്ട്സുകളും ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ ഫ്രൂട്ട്സുകളൊന്നും ഞാനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട വരാറില്ല. ഒരുമാതിരി നാടൻ ഫ്രൂട്ട്സുകൾ ധാരാളം ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം കൃഷിനെ സ്നേഹിക്കുന്നു അതിനെ ഇരട്ടിയോളം നമുക്ക് തിരിച്ചു കിട്ടും. കൃഷിയിൽ പണിയെടുത്ത ഇതില്ല. അതെ, അത് ഇക്കടയിൽ തോട്ടം കണ്ടറിയാ. പ്രകൃതി ദുരന്തം മാത്രം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതിന് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം. അല്ലാതെ നമ്മൾ ഇതിനൊക്കെ നമ്മൾ നല്ലോണം ചെയ്താൽ അതിന്റെ ഇരട്ടി നമുക്ക് കിട്ടും. കൃത്യസമയത്ത് വളപ്രയോഗം അതുപോലെ കേടുപാടുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാം, അതിനെ റീ എടുത്തെടുക്കുക. അല്ല പിന്നെ രണ്ടാമത് ചെടി വെക്കാൻ നടക്കണ്ട, അതിനെ തന്നെ ട്രീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഉഷാറായിട്ട് വരും. നമ്മൾ മരുന്ന് കഴിച്ച് നമ്മുടെ ഇത് തന്നെ പോലെ അല്ലേ? നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ മരുന്ന് കഴിച്ച് മാറ്റി പിന്നെ ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇതാണ് കൊള്ളയിലെ ഏറ്റവും വലിയ കായകള്. പത്രികയും കായയും വലുതായിരിക്കും, നല്ല വലിപ്പം ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇതാണ് ഏറ്റവും നല്ല ഇനം എന്ന് പറയുന്നത്? നല്ല ഇനം വരുന്ന ഇതാണ്. ഇതിന് അധികം ഹൈറ്റും വെച്ചുള്ള അല്ലെങ്കിൽ മരം അധികം ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ കാറ്റ് പിടുത്തം കുറവായിരിക്കും. ഇപ്പൊ ഒരു മരത്തിൽ നിന്നൊക്കെ സാധാരണ ഗതിയിൽ ഒരു നന്നായിട്ട് കിട്ടണെങ്കിൽ എത്രയൊക്കെ വരുമാനം കിട്ടും? 20-25,000 രൂപ കിട്ടും. 25,000 വരെയല്ല, ചിലവരൊക്കെ പറഞ്ഞ 1,00,000 കൂടെ പറയണെങ്കിൽ എനിക്ക് 20-25,000 കിട്ടുന്നുണ്ട്. അതാണ് ഒരു കാര്യം ചെയ്യുമ്പോ അതിന് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതില് 100% വിജയം കണ്ട ഈ മുഹമ്മദ് ഖാനെ അഭിനന്ദിച്ചുകൊണ്ടിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ.